വർത്തമാന കേരളത്തിന്റെ വാർത്താ പ്രഭാതം ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ എല്ലാ ദിവസവും രാവിലെ 7 മുതൽ 10 വരെ 24. അതിർത്തിയിൽ നിന്ന് ആദ്യം ചൈന പിന്മാറണമെന്ന് ഇന്ത്യ. വിദേശകാര്യ മന്ത്രാലയം ചൈനയെ നിലപാട് അറിയിച്ചു. നിയന്ത്രണ രേഖയിൽ നേരത്തെ ഉണ്ടായ ധാരണ ആദ്യം ലംഘിച്ചത് ചൈനയാണ്. ലഡാക്കിലെ പടിഞ്ഞാറൻ സെക്ടറിലെ സൈനിക സാന്നിധ്യം ഒഴിവാക്കണമെന്നും ഇന്ത്യ ചൈനയോട് ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ നമുക്കപ്പോൾ തത്സമയം ചേരുന്നു. രാധാകൃഷ്ണൻ, എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ഒരുപക്ഷെ ചൈന മുട തുടരുകയാണ്. ചൈന ഏത് സ്ഥലത്തേക്കും എരച്ചു കയറും, അതിർത്തി രാജ്യങ്ങളുടെ ഭൂമി വെട്ടിപ്പിടിക്കും. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവരുടെ മുടയോട് പ്രതികരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നത്. കാരണം ഈ ചൈനയെ അങ്ങനെ വകവെച്ച് കൊടുക്കാൻ ഇന്ത്യയും തയ്യാറല്ല എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന. എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എസ് കെ. അപ്പം ഈ അവർ കാണിക്കുന്ന ഈ നടപടിയുടെ ഒപ്പം ഈ പാണ്ഡൻ നായയുടെ പല്ലിൻ്റെ ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ചൈനയുടെ ഒരു അവസ്ഥയും. ചൈന പറയുന്ന നിലപാടിന് അനുസരിച്ച് ഒക്കെ നമ്മൾ ചലിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ഈ മേഖലയിൽ, പ്രത്യേകിച്ച് ലഡാക്ക് മേഖലയിൽ. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, ഈ ചൈന പറയുന്നിടത്തല്ല കാര്യം എന്നത് ഇന്ത്യ വസ്തുതാപരമായി സമർത്ഥിക്കുകയാണ്. കാരണം ഈ സൈനികതല ചർച്ചയിലടക്കം ചൈന പറഞ്ഞ കാര്യങ്ങൾ, ചൈന രേഖാപരമായി സമ്മതിച്ച കാര്യങ്ങൾ, അത് ആദ്യം പാലിച്ചതിന് ശേഷം മതി അടുത്ത ചൈനയുടെ നിബന്ധനകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്ന വിഷയത്തിലാണ് ഇന്ത്യയുടെ നിലപാട് ഊന്നുന്നത്. ആദ്യം പറഞ്ഞതും അംഗീകരിച്ചതും ചൈന ചെയ്യണം എന്ന് ഇന്ത്യ നിർബന്ധപൂർവ്വം ചടിക്കുന്നു. ഇതിന് അനുബന്ധമായി ഇന്ത്യയെ പേടിപ്പിച്ച് ആ മേഖലയിൽ നിന്നും പിന്മാറ്റാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, സൈനിക വിന്യാസം അടക്കം, ഇതിലൊന്നും ഇന്ത്യ വകപ്പെടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് വ്യക്തമാക്കുകയാണ്. ആകാശ് മിസൈൽ സാങ്കേതിക വിദ്യാ സംവിധാനം അടക്കം നമ്മൾ വിന്യസിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പും ഇപ്പോൾ ചൈനയ്ക്ക് നൽകിയിരിക്കുന്നു. ഏത് സാഹചര്യത്തിലാണെങ്കിലും അവർ നൽകിയ ഉറപ്പുകൾ അത് പാലിച്ചാൽ മാത്രമേ ഇനി ഏതെങ്കിലും വിധത്തിലുള്ള ചർച്ചകൾക്ക് പോലും സാധ്യതയുള്ളൂ എന്ന നിലപാടിലേക്കാണ് ഇന്ത്യ എത്തുന്നത്. നമുക്കറിയാവുന്ന പോലെ ദോഹ്ലാമിൽ ഇന്ത്യയെ മുൾമുനയിൽ നിർത്തിയ ചൈന ഏതാണ്ട് 72 ദിവസത്തോളം ഇന്ത്യയെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിൽ നിർത്തിയിരുന്നു. എന്നാൽ ആ വിധത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ വളരെ തന്ത്രപരമായിട്ടുള്ള നിലപാട് ഇന്ത്യയുടെ കരസേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. നമ്മളിപ്പോഴും പറയുന്നത് ഈ ഫിംഗർ 8 തന്നെയാണ് യഥാർത്ഥ നിയന്ത്രണ രേഖ എന്നത് തന്നെയാണ്. ചൈന എന്നാൽ പറയുന്നത് 4 ഈ നിയന്ത്രണ രേഖ എന്നതാണ്. ഇതുപോലും ഇതിന് ഉപരിയായുള്ള സ്ഥലങ്ങളിൽ പോലും അവരുടെ അവകാശവാദം ഉന്നയിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പക്കൽ രേഖാമൂലമായിട്ടുള്ള തെളിവുകളുണ്ട്. ഇന്ത്യയുടെ പക്കൽ ഫിംഗർ 8 വരെ ഇന്ത്യയുടെ സൈനിക വിഭാഗങ്ങൾ എത്തുകയും റോന്തു ചുറ്റുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്ത രേഖകൾ അടക്കമുണ്ട്. ഈ മേഖലയിലാണ് ഇപ്പോൾ ചൈന കടന്നുകയറി. ഏതാണ്ട് 10 കിലോമീറ്ററോളം ദൂരത്തിലെങ്കിലും അവരുടെ ടെൻറ്റുകൾ കെട്ടുകയും ഹെലിപ്പാഡുകൾ നിർമ്മിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതിന് അനുബന്ധമായിട്ടുള്ള നിലപാട് ഇന്ത്യ ഒരു വിധത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഈ മേഖലയിൽ നിന്നും അവർ ഒഴിഞ്ഞു പോകണം എന്ന രീതിയിൽ തന്നെയാണ്. ഏതെങ്കിലും വിധത്തിലുള്ള പ്രകോപനം ഇനി ഉണ്ടായാൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അതിന് ശക്തമായിട്ടുള്ള മറുപടിയായിരിക്കും ഉണ്ടാവുക എന്ന കാര്യം കൂടി ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ഘട്ടത്തിലാണ് അവരവരുടെ പാർലമെൻറ്റ് വിളിക്കാനായി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ചൈനീസ് പാർലമെൻറ്റ് അടുത്ത ആഴ്ച വിളിക്കാനായി ഇപ്പോൾ പ്രസിഡൻ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ പ്രീമിയർ എന്നാണ് അവർ പറയുക, ഷീ ജിൻപിങ് ഇത് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് അനുബന്ധമായിട്ടുള്ള ഉത്തരവും പുറത്തു വന്നു കഴിഞ്ഞു. ഇന്ത്യ വിഷയം അടക്കം ഹോങ്കോങ്ങിലെ ദേശ സുരക്ഷാ നിയമം പാസാക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളായിരിക്കും ഈ പാർലമെൻറ് സമ്മേളനം പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ദിവസങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഈ പാർലമെൻറ് സമ്മേളനം ഒക്കെ നടക്കുന്ന ഘട്ടങ്ങളിൽ ചൈനയിൽ വലിയ ദേശീയ വികാരം ആളിക്കത്തിക്കാൻ പല ഘട്ടങ്ങളിലും സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടാകും. കാരണം നിലവിലുള്ള ഭരണകൂടത്തിനെതിരെ വലിയ രീതിയിലുള്ള അതൃപ്തിയൊന്നും ഉയർന്നു വരാതിരിക്കാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ ഈ പാർലമെൻറ്റ് സമ്മേളിക്കുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഒരു വലിയ സംഘർഷത്തിന് ഇളവുണ്ടാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ഇന്ത്യ കരുതുന്നില്ല. ഇതിനനുബന്ധമായിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ ഇന്ത്യ പൂർത്തിയാക്കുന്നത്. എസ് കെ. ഓക്കെ രാധാകൃഷ്ണൻ, താങ്ക് യു. വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണനാണ്. നമുക്ക് ചൈനയിലെ ചൈനയുടെ പ്രകോപനം കൊണ്ട് ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷം അയയുന്നില്ല എന്നാണ് രാധാകൃഷ്ണൻ പറഞ്ഞത്.